നോ വേ, എനിക്ക് ആ പെണ്ണിനോട് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നേ ഇല്ല. അച്ഛമ്മ പറയുന്ന പോലെ ചില ക്വാളിറ്റീസ് അവൾക്കുണ്ടായിരിക്കാം, എന്നാലും ഇഷ്ടം തോന്നണ്ടേ? അതൊക്കെ അടുപ്പം വരുമ്പോ തോന്നിക്കോളൂ. സംസാരിച്ചു നിക്കാതെ നീ വേഗം റെഡി ആവടാ. ശരി പോ. അവക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നീ സമ്മതിച്ചല്ലോ. ഇനി താനെ ഇഷ്ടം കൂടുന്ന് എനിക്കറിയാൻ കണ്ണ. ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഞാൻ ഏറ്റവും അധികം ആഘോഷ പകല കടന്നുപോയത്. ഇന്ന് മുഴുവൻ സിദ്ധു എന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. കുറെ നാളത്തെ എനർജിക്ക് ഇന്നത്തെ നിമിഷങ്ങൾ ധാരാളം. അടുത്ത കാലത്തൊന്നും ഇത്രയും മോശപ്പെട്ടൊരു ദിവസം എനിക്കുണ്ടായിട്ടില്ല. വൈ, ഈ പകല് സിദ്ധുവിന് ഇഷ്ടായില്ലേ? ഇല്ല, ഓഫീസിൽ ഒരുപാട് ജോലികൾ എനിക്കുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. നീ കാരണം ഇങ്ങനെ വർക്കഹോളിക് ആകാതെ സിദ്ധു. ഇടയ്ക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് ഒക്കെ മനുഷ്യന് വേണ്ടേ? മൈ എൻജോയ്മെന്റ് ഈസ് മൈ വർക്ക്. ജോലിക്കപ്പുറം ഒരു വിനോദവും ലഹരിയും എനിക്കില്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ഇനി കുറെ ദിവസത്തേക്ക് ഞാൻ ശല്യപ്പെടുത്തില്ല. പക്ഷേ എന്റെ അവകാശങ്ങൾ എനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ എനിക്കറിയാം. ബൈ സിദ്ധു. ബൈ സിദ്ധു. ബൈ. വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം നേരിട്ട് കാണുകയും ചെയ്തു. എന്നിട്ട് എന്തിനാ സാർ എനിക്ക് വെറുതെ ആശ തന്നത്? കീർത്തി, 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 പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട സാർ. നമ്മൾ തമ്മിൽ ഇനി ഒരു ബോസ് സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് ജോലി കിട്ടി അമ്മ, നല്ല ജോലിയാ. 10-30,000 രൂപ ശമ്പളം ഉണ്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്നൊരു നിർബന്ധേ അവർക്കുള്ളൂ. ആരാ ഏട്ടനെ റെക്കമെൻഡ് ചെയ്തെന്ന് അറിഞ്ഞോ? ഇല്ല, അതൊക്കെ പതിയെ കണ്ടുപിടിക്കാം. ആരെ ശുപാർശ ചെയ്താലെന്താ? എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായത്. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് നിവർന്ന് നിക്കാലോ. ഒരു കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം, ഇനി അപ്പുറത്തുള്ളവരെ കുത്തിക്കൊണ്ടുള്ള സംസാരം വേണ്ട. രാവിലത്തെ അമ്മയുടെ വർത്താനം എനിക്ക് തീരെ പിടിച്ചില്ല. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങായിരുന്നോണ്ടാ ഞാൻ വഴക്കുണ്ടാക്കാതിരുന്നത്. നിനക്കിപ്പോഴും അവരുടെ സഹതാപം അല്ലേ? സഹതാപം ഒന്നും അല്ലമ്മേ, കാവ്യ നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറന്നാ നമ്മൾ മനുഷ്യരല്ലാതെ പോവും. നമ്മൾ മനുഷ്യത്തെ വിചാരിച്ചോണ്ടിരുന്ന അവർ പിന്നെയും പിന്നെയും തലേ കയറും, അതാണല്ലോ അനുഭവം. എത്രയും വേഗം അവർ തരാനുള്ള കാശ് പിടിച്ചു വാങ്ങി ഇവിടെ നിറങ്ങാൻ നോക്ക്. ഈ അമ്മ കാരണം ഇപ്പൊ കാവ്യോട് പോലും മിണ്ടാൻ വയ്യാണ്ട്. അയ്യോ, അവളോട് മിണ്ടില്ലെന്ന് വെച്ചേ നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ? പോയി തുണി വിരിച്ച് വന്ന് വലുത് കഴിച്ചിട്ട് കോച്ചിങ്ങിന് പോകാൻ നോക്ക്. അതെ, കുഞ്ഞു ജനിക്കുമ്പോഴേക്കും സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്കൊരു ജോലി അത്യാവശ്യമാ. ഹാ, അത് കഴിഞ്ഞിട്ട് വേണം ഇവരെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ. കല്യാണക്കാര്യം പറഞ്ഞ ഉടനെ നീ വിഷമിക്കൊന്നും വേണ്ട. പലരും പല പ്രതിജ്ഞകളും എടുത്തിട്ടുണ്ടാവാം. അതോർത്തും പാലിച്ചും പാഴാക്കാനുള്ളതല്ല ജീവിതം. നീ ഇങ്ങനെ നിന്നാലേ കാവ്യയെ വല്ലവനും കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് കാണേണ്ടി വരും.
ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മ നോക്കിക്കോ ഒരു ദിവസം കാവ്യന്റെ സ്നേഹം തിരിച്ചറിയും അതുവരെ അവളെ തേടി ഒരു പുരുഷനും വരില്ല ദേദേ ആ ഗേറ്റിലൂടെ ഇടത്തോട്ട് പോ എന്താ നിർത്തിയത് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ ഞാൻ പറഞ്ഞ ക്ഷേത്രം അതിനുള്ളിലാ കണ്ണ ഒരിക്കൽ ഞാൻ ഇവിടെ ഷൂട്ടിംഗിന് വന്നിട്ടുണ്ട് അതിനുള്ളിൽ ക്ഷേത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ അച്ഛമേ നീ എങ്ങനെ കാണാനാ നിനക്ക് ഭക്തി ഇല്ലല്ലോ എന്തായാലും വണ്ടി എടുക്ക് നമുക്ക് അങ്ങോട്ട് പോകാം എവിടെ ക്ഷേത്രം ഇതുതന്നെയാ ക്ഷേത്രം കലാക്ഷേത്രം ഇറങ്ങണ്ണ എന്താ അച്ഛമ്മയുടെ ഉദ്ദേശം എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഉദ്ദേശം എന്താണെന്ന് ഈശ്വരൻ മടത്തി വെച്ച ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അങ്കനാ ദർശന പൂജ ഒന്ന് വെറുതെ ഇരിക്ക അച്ഛമ്മേ ഇവിടെ പൂജയൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയാം തമാശ മതിയാക്കി കാര്യം പറ എടാ മണ്ട അങ്കനാ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ അങ്കനെ ദർശിക്കൽ അതായത് പെണ്ണ് കാണൽ ആ ചടങ്ങാ ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ ഇറങ്ങില്ല അച്ഛമ്മേ ഈ പെൺകുട്ടി എനിക്ക് ശരിയാവില്ല എൻ്റെ ടേസ്റ്റുകളുമായി ഒത്തുപോവില്ല വെറുതെ മുട്ടാപോക്ക് പറയാതെ ഇറങ്ങ കണ്ണ ഇല്ല ചമ്മേ എൻ്റെ നോട്ടത്തിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പെൺകുട്ടി അവള് എന്നാര് പറഞ്ഞു അവള് കാരണമല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നത് തക്ക സമയത്ത് വേണ്ടത് ചെയ്ത് എന്നെ രക്ഷിച്ച ഒരു ക്വാളിറ്റി അല്ലേ ദേ ഇനി വാക്ക് തർക്കത്തിന് ഞാനില്ല എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ ചടങ്ങ് നടക്കും അല്ലെങ്കിൽ നീ എന്നെ അവിടെ വിട്ടേച്ച് പോയിക്കോ ഞാൻ മാത്രം വന്നാ മതിയോ നീ ക്ഷണിച്ചില്ലാന്ന് പറഞ്ഞ് കണ്ണം കാറിന്നിറങ്ങാൻ കൂട്ടാക്കുന്നില്ല അയ്യോ മിസ്റ്റർ ജീവക്ക് എന്നോടുള്ള നീരസ ഇതുവരെ തീർന്നില്ലേ നീ ചെന്ന് വിളിച്ചാൽ ആ മിസ്റ്ററിന്റെ പണക്കം അങ്ങ് മാറിക്കോളും ശരി ആ മിസ്റ്റർ ജീവ അകത്തേക്ക് വരാം അല്ല അത് ഞാൻ ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ അകത്തേക്ക് കയറാതെ പോയാ ഞങ്ങൾക്കത് കുറച്ചില്ല പ്ലീസ് കണ്ടോ വിളിക്കേണ്ട ഒരു വിളിക്കേണ്ട പോലെ വിളിച്ചപ്പോ അവൻ ഇറങ്ങി നമുക്ക് അകത്തേക്ക് ഇരിക്കാം സാധാരണ എല്ലായിടത്തും മുതിർന്നവര് സ്വയം പരിചയപ്പെടുത്തിയിട്ട് കൊച്ചുമക്കളെ പരിചയപ്പെടുത്തുക പതിവ് ഇവിടെ പക്ഷെ അത് പറ്റില്ല കാരണം ഇവനെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഇവന്റെ അച്ഛമ്മയാ ഞാൻ വിജയലക്ഷ്മി അത് ശരി കൊച്ചുമകന്റെ പേരിൽ അറിയപ്പെടുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ അങ്ങനെ കരുതിയാ മതി വിജയലക്ഷ്മിയെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഉണ്ട് ഇവന്റെ കാറിടിച്ച് ആശാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞാൻ കാണാൻ വന്നിരുന്നു ഓ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ വന്നത് എന്തായാലും നല്ല നേരത്ത രാവിലെ മുതൽ എനിക്ക് നല്ല ഭേദമുണ്ട് എപ്പോഴാ ഓർമ്മ മാഞ്ഞു പോന്നെന്ന് പറയാൻ പറ്റില്ല
ആന്റിക്ക് എന്താ അസുഖം? അത് പിന്നെ ഒരു സ്ട്രോക്ക് വന്നതാ കണ്ണ. അതിന്റെ ഭാഗമായി ഇത്തിരി ഓർമ്മക്കുറവുണ്ട്. ചികിത്സിച്ചാ മാറാവുന്നതേ ഉള്ളൂ. അല്ല, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാവ്യമോള് പറഞ്ഞ് നന്നായിട്ടറിയാം. അവളല്ലേ ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. കൊടുക്കുമോളെ, സംഭാരം കുടിക്കുമല്ലോ അല്ലേ? ഈ ചൂടത്ത് ഇതല്ലേ വേണ്ടത്. ആദ്യം കണ്ണന് കൊടുക്കുമോളെ. ഇനി വന്ന കാര്യം പറയാം. കാവ്യയുടെ അമ്മയ്ക്ക് ഇന്ന് അസുഖം ഭേദമുണ്ടെന്ന് പറഞ്ഞത് ഞാനൊരു നല്ല നിമിത്തമായിട്ട് എടുക്കുക. ഞങ്ങൾ വന്നത് ഒരു കല്യാണ ആലോചനയായിട്ടാണ്. ഇങ്ങി വരും, നമുക്ക് ശ്രീക്കുട്ടി താമസിക്കുന്നിടത്തേക്ക് പോവാം. കല്യാണ ആലോചന ശ്രീക്കുട്ടിക്കല്ല, നിനക്കാ. ഇവനാണ് ചെറുക്കൻ. ഇത്രയും വലിയൊരു കലാകാരന്റെ ആലോചന ഈ വീട്ടിലേക്ക് വരാന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിങ്ങള് കരുതുന്ന അത്ര വലിപ്പമൊന്നും ഞങ്ങൾക്കില്ല. ഈശ്വര മഠത്തിന് സമ്പത്തുണ്ടെങ്കിൽ അതിനപ്പുറത്തെ പൈതൃക ഉറങ്ങുന്ന ഇടമാ ഈ കലാക്ഷേത്ര. കലാകാരനായ എന്റെ കൊച്ചുമോനെ ഇതിലും വലിയ ബന്ധം എവിടുന്ന് കിട്ടാനാ? എന്നാലും ഇത് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ആലോചനയാ. ഇവളെ യാദൃച്ഛികമായിട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഊരും പേരും അറിയില്ലെങ്കിലും ഞാൻ പരിശ്രമിക്കാതെ തന്നെ വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ വന്നു. ഒടുവിൽ എന്റെ ജീവൻ വരെ രക്ഷിച്ചു. ഈശ്വര മഠത്തിലെ വധുവായി ഇവള് തന്നെ വേണമെന്ന് ഞാനും ഉറപ്പിച്ചു. ഇവര് പരിചയക്കാരാണെങ്കിലും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ള ബോധം ഇതുവരെ ഉണ്ടായെന്ന് തോന്നുന്നില്ല. രണ്ടുപേരും തനിച്ച് ഇത്തിരി നേരം സംസാരിക്കട്ടെ അല്ലേ? ആയിക്കോട്ടെ, അതിനെന്താ, സംസാരിക്കട്ടെ, ഒരു വിരോധവുമില്ല. അല്ല, അത് പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട്. ജീവയെന്ന് പറഞ്ഞു, ഇതൊരു ബോറിംഗ് സിറ്റുവേഷനാ. എന്റെ ലൈഫിൽ ഇതുപോലൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതിയത്. എന്റെ കാര്യം നേരെ തിരിച്ച. ഒരുപാട് തവണ കടന്നുപോയൊരു സിറ്റുവേഷനാ ഇത്. അതെല്ലാം ഉടുത്തൊരുങ്ങിയായിരുന്നു എന്നും ഇത് അപ്രതീക്ഷിതമാണെന്നും മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കേ, എന്താ സംസാരിക്കാനുള്ളത്? എനിക്ക് വന്ന കല്യാണാലോചനകൾ പലപ്പോഴും മുടങ്ങിയത്. അതിൽ അവസാനത്തേത് മാറിപ്പോയതോടെയാ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത്. വയ്യാതിരിക്കുന്ന അമ്മയ്ക്ക് ഞാനൊരു വാക്കു കൊടുത്തു, അടുത്ത വിവാഹാലോചന വരുന്നത് ആരുടെ ആയാലും ഞാൻ എതിർപ്പ് പറയില്ല. അങ്ങനെ വന്ന ആലോചനയാണ് മിസ്റ്റർ ജീവയുടേത്. പക്ഷേ നമ്മൾ തമ്മിൽ ഒത്തുപോവില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ജീവ തന്നെ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് എന്റെ വീട്ടുകാരോട് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയണം. ഉരുളി എന്ന് മദ്ദളത്തോട് പരാതി പറഞ്ഞ പോലെയാ ഇത്. ഈ മുറ്റത്ത് വന്നപ്പോഴാ പെണ്ണ് കാണാൻ വേണ്ടി അച്ഛമ്മെന്നെ കൊണ്ടുവന്നേന്ന് അറിഞ്ഞത്. ഒടുവിൽ താൻ വിളിച്ച് അകത്ത് കയറ്റിയപ്പോ ഞാൻ മനസ്സിൽ കരുതിയത് എന്താണെന്നറിയോ? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്നെ ഇഷ്ടമല്ലെന്ന് പറയാൻ തന്നെ പറഞ്ഞ് ഏൽപ്പിക്കണോ? ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ അച്ഛമ്മ കേൾക്കില്ല. ഉടുമ്പ് പിടിച്ചതുപോലെ ഒറ്റ പിടിയാ. താൻ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം പ്ലീസ്. ഞാൻ എങ്ങനെ പറയും? അമ്മയെ ധിക്കരിച്ച അമ്മയ്ക്ക് ടെൻഷൻ കൂടും. ഇനിയൊരു സ്ട്രോക്ക് കൂടി താങ്ങാൻ അമ്മയ്ക്കാവില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിന്നൊന്ന് തലയൂറണമല്ലോ. എന്റെ ടേസ്റ്റിന് ചേരുന്ന പെൺകുട്ടിയെ അല്ലതാ. ജീവിയുടെയും ഇന്ത്യൻ ടേസ്റ്റുകൾ ചേരുമെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം.
വെറുപ്പും വിദ്വേഷവും മാത്രം ഉള്ളൊരു വീട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. അതാ സത്യം. എന്റെ വീട്ടിൽ എന്ത് വെറുപ്പും വിദ്വേഷവും നീ കണ്ടുപിടിച്ചത്? ഇന്ദിരയും ശിവയൊക്കെ എന്താ ദേവീ ദേവന്മാരാണോ? അല്ലല്ലോ, അസുര ജന്മങ്ങളല്ലേ അത്. കല്യാണം ആലോചിച്ചത് അവർക്കല്ല, എനിക്ക്. ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ആരാധിക്കുന്ന എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി റിജക്ട് ചെയ്യുന്നത്. ആരാധകരുടെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങളെ പോലെ സിനിമയിൽ അഭിനയിക്കുന്നതായിരുന്നു എന്റെ തൊഴിലെങ്കിൽ എനിക്കും ഉണ്ടാവുമായിരുന്നു ഒരുപാട് ഫാൻസ്. നിന്റെ ഇത്തരം അഹങ്കാര വർത്തമാനങ്ങളാ എനിക്ക് തീരെ പിടിക്കാത്തത്. നിങ്ങൾ വലിയ താരമാണെന്നുള്ള ജാടയാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അഹങ്കാരി ജാടക്കാരൻ. അല്ല, നമ്മളെന്തിനാ നമ്മുടെ ഇഷ്ടക്കേടുകൾ പരസ്പരം പറഞ്ഞ് വഴക്കിടുന്നത്? കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന കാര്യത്തില് നമുക്ക് യോജിപ്പുണ്ടല്ലോ. അതെ, അതിനുള്ള വഴി നമ്മൾ ഒത്തൊരുമിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. എന്താ ഒരു വഴി? നിങ്ങൾ വിചാരിച്ച ഈ കല്യാണം ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? ഇതിനു മുൻപ് എനിക്ക് വന്ന മൂന്ന് കല്യാണാലോചനകൾ മുടങ്ങിപ്പോയതാ. അത് പറഞ്ഞ നിങ്ങളുടെ അച്ഛമ്മ പിന്മാറില്ലേ? ശ്രമിക്കാന്നേ പറയാൻ പറ്റൂ. കുറെ കൂടി സ്ട്രോങ് ആയ ഒരു കാരണം ഉണ്ടെങ്കിലേ അച്ഛമ്മയുടെ മനസ്സ് മാറ്റാൻ പറ്റൂ. എന്റെ ജാതകത്തിൽ എന്തോ ഒരു ദോഷമുണ്ട്. എന്ത് ദോഷം? കൃത്യമായിട്ട് അറിയില്ല, എന്നാലും എന്റെ മൂന്നാമത്തെ കല്യാണാലോചന മുടങ്ങാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു. എനിക്കെന്തോ വൈധവ്യ ദോഷമുണ്ടെന്ന് തോന്നുന്നു. ഇതേൽക്കും, അച്ഛമ്മയ്ക്ക് ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എന്റെ ജീവൻ ആപത്താവും അറിഞ്ഞ അച്ഛമ്മ പിന്മാറിക്കോളും. വഴക്കിടാൻ വേണ്ടിയല്ല, എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ വഴക്കുണ്ടാക്കില്ല, ചോദിച്ചോളൂ. എന്നെ പോലെ ഒരാൾ പെണ്ണ് കാണാൻ വന്നാ മറ്റെല്ലാ പ്രശ്നങ്ങളും മറന്ന് വിവാഹത്തിന് തയ്യാറാവാനേ ഏത് പെണ്ണും ശ്രമിക്കുമെന്നാ എന്റെ വിശ്വാസം. പക്ഷേ ഇവിടെ താൻ ശ്രമിക്കുന്നത് ആലോചന ഒഴിവാക്കാൻ. എന്താ കാരണം? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് താൻ വെറുതെ പറയുന്നല്ലേ. കാരണം എന്താന്ന് എനിക്കറിയാം. താൻ മറ്റാരെയോ സ്നേഹിക്കുന്നു, ശരിയല്ലേ? യെസ്, ഞാനൊരാളെ സ്നേഹിക്കുന്നു. സ്നേഹിച്ചിരുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത്. ഓക്കെ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ലവ്. നമുക്ക് താഴേക്ക് പോവാം. എനിക്ക് വയ്യാതായതോടെ ഡാൻസ് ക്ലാസ് ഒക്കെ നോക്കുന്നത് കാവ്യമോളാ. ഒക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സീതു. നിങ്ങളുടെ സംസാരം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. സംസാരിച്ചോളെ. എന്റെ കണ്ണനെ നിനക്കിഷ്ടമായോ? അമ്മയും മുത്തച്ഛനൊക്കെ തീരുമാനിക്കുന്ന പോലെ. എന്റെ മോളെ കുറിച്ച് മോൻ എന്ത് പറയുന്നു? അത് പിന്നെ അച്ഛമ്മയുടെ തീരുമാനത്തിനപ്പുറം എനിക്ക് വേറെ വാക്കില്ല. പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. ഇനി ഇങ്ങോട്ടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവാം. ഇനിയും മോളുടെ സങ്കടം കാണാൻ വയ്യ. ഇനി ഒരു ഡേറ്റ് തീരുമാനിക്കേണ്ട താമസമേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ല, ജാതകം നോക്കണ്ടേ? മാത്രമല്ല സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അതാണ് ചോദിച്ചത്. ഞങ്ങൾക്കുള്ള ധനം ഇവള് തന്നെയാ. പിന്നെ ഇവര് തമ്മിൽ ജാതക പൊരുത്തം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്നാലും ജാതകം വാങ്ങിയേക്കച്ചമ്മേ. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണ. എന്നാലും കയ്യിലിരുന്നോട്ടെ. മറ്റു ബന്ധുക്കളൊക്കെ ജാതകം നോക്കിയില്ല എന്ന് പഴി പറഞ്ഞ ബുദ്ധിമുട്ട് അച്ഛമ്മക്കല്ലേ. മോള് വിളിച്ചത് കേട്ടില്ലേ അച്ഛമ്മേന്ന്? ഈ ഉദ്ദേശം മനസ്സിൽ വെച്ച് ഞാൻ നേരത്തെ മുതലേ ശീലിപ്പിച്ചതാ ആ വിളി. ബാക്കി സംസാരം ഊണ് കഴിച്ചിട്ടായാലോ. ആയിക്കോട്ടെ, വരൂ വരൂ. എന്നാ വന്നാട്ടെ? ഇവളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, അച്ഛമ്മ വരുമെന്നും പറഞ്ഞ്. ഇന്നുകൂടി ഞാൻ കൊണ്ടുവിടൂ, വൈകിട്ട് തന്നെ വന്നോണം. നാളെ മുതൽ നീ തനിച്ചു പോണം.
ശരി ഏട്ടാ പോവാം ഏട്ടാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ പറ്റില്ല വാ ഇപ്പൊ തന്നെ വൈകി വാ വലിയ വില കൂടിയ കാറിൽ ആരോ അപ്പുറത്ത് വന്നിട്ടുണ്ടല്ലോ ആരായാലും നമുക്കെന്താ വന്നിരിക്കുന്നത് ജീവേ അച്ഛമ്മേ നീ ഒരു ഓട്ടോ പിടിച്ചു വയ്ക്കൂ ഞാൻ പോവില്ല ഏട്ടൻ ജീവയോട് വഴക്കുണ്ടാക്കും ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല പിന്നെ നിന്നെ ഈശ്വര മഠത്തിലേക്ക് കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഒന്നുകിൽ നമുക്ക് പോവാം അല്ലെങ്കിൽ ഏട്ടൻ അകത്ത് പോയിരിക്കുക ഈ ഔട്ട്ഹൗസും പരിസരവും കൈവശം വെച്ച് അനുഭവിക്കാൻ അവകാശമുള്ളവനാ ഞാൻ ആരെങ്കിലും ഭയം നൊളിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല നമ്മുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് കാവ്യയോട് പറയാനായിരിക്കും ജീവയ ചമ്മയോട് വന്നിരിക്കുന്നത് പക്ഷെ മാറിയ സാഹചര്യത്തിൽ ആലോചനയായി നമ്മുടെ മുന്നിൽ വരാൻ എന്തായാലും കാവ്യ ധൈര്യപ്പെടില്ല കാവ്യയില്ലാതെ ഇങ്ങോട്ട് വരാൻ ജീവയ്ക്കും അച്ചമ്മയ്ക്കും മടിയായിരിക്കും വന്നാൽ നമ്മളെ ചുട്ട മറുപടി കൊടുക്കുന്ന അനുഭവത്തെ നാസ്ത്രീക്ക് അറിയാമല്ലോ പക്ഷേ അവിടെ നിറങ്ങി വരുമ്പോ അയാള് നമ്മളെ കാണും അത് സംസാരിക്കാനുള്ള അവസരമായിട്ട് മാറും അത് വേണോടാ അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നേ സംസാരിക്കാൻ അയാള് വരട്ടെ ചില കണക്കുകൾ എനിക്ക് തീർക്കാനുണ്ട് പോകാനുള്ളതെല്ലാം പോയവരാ നമ്മള് എന്നാലും കണക്കുകൾ തീർക്കുന്നത് ഇവളുടെ മാനത്തിന്മേൽ ചവിട്ടി നിന്നാണെന്ന് മാത്രം മോ മറക്കരുത് ഞാനായിട്ടൊരു വഴക്കനുമില്ല അപ്പൊ ഇനി മറ്റു കാര്യങ്ങള് നമുക്ക് കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാം അതെ ജാതകം നോക്കിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നിന്റെ സിദ്ധുവിന് വേറൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട് ഈ ലോകത്ത് മറ്റു പുരുഷന്മാർ മുഴുവൻ ഇല്ലാതായാലും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല